ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا عباد الله أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون صدق الله العلي العظيم ബഹുമാന്യരായ വിശ്വാസികളെ വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തഖ്‌വ പുലർത്തി ജീവിക്കണമെന്ന് നന്ദി. ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസ്തുത ചെയ്യുകയാണ്. ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു പ്രവാചകൻ, ഉദാഹരണത്തിന് മൂസാ അലൈഹിസ്സലാം, ഇപ്പോൾ ഇവിടെ വന്ന് വടി നിലത്തിട്ട് അത് പാമ്പായി കൊണ്ടിരിക്കുന്നു എന്നൊരു വിവരം ചാലാട് പള്ളിയുടെ ഗ്രൗണ്ടിൽ അങ്ങനെ സംഭവിക്കുന്നു എന്ന ഒരു വിവരം നമ്മൾ അറിഞ്ഞാൽ നമ്മൾ എന്തും ഏത് തിരക്കും ഉപേക്ഷിച്ച് ഇവിടെ വരും, അതിന് സാക്ഷിയാകാൻ ഇത് കാണാൻ. അല്ലെങ്കിൽ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് നിന്നുള്ളതുപോലെ, അല്ലെ അദ്ദേഹത്തിന്റെ കാലത്തെ ഒട്ടകം കരിമ്പാറക്കെട്ടിൽ നിന്ന് പുറത്തു വന്ന് ഇങ്ങനെ സഞ്ചരിക്കുന്നു എന്ന ഒരു വിവരം നമുക്ക് കിട്ടിയാൽ നമ്മളത് കാണാൻ വരും അല്ലെങ്കിൽ പോകും. അമ്പിയാമുസ്ലിങ്ങളുടെ ഏത് മുജിസത്തിനെ കുറിച്ചും ിങ്ങനെ ആലോചിക്കാവുന്നതാണ്. എന്നാൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനിൽ കരീം അദ്-ദിക്റുൽ അദീം, അതിന്നും ജീവസ്സുറ്റതായി നമ്മുടെ മുമ്പിലുണ്ട്, കയ്യിലുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ മുഅ്ജിസത്തുകളോട് ഉള്ളതുപോലുള്ള ഒരു കൗതുകം, ഒരു താല്പര്യം, ഒരു ആവേശം പലപ്പോഴും നമുക്ക് അതിനോട് തോന്നാറില്ല, പരിശുദ്ധ ഖുർആനിനോട് തോന്നാറില്ല. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹം അത്ഭുതാടയാണ് ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹു പൊതുവിൽ കരിമ്പാളക്കെട്ടിൽ നിന്ന് ജീവനുള്ള ഒരു പുതിയ അത്ഭുതകരമായ, അവർക്ക് സാധാരണ പരിചയമുള്ളതല്ലാത്ത ഒരു ഒട്ടകത്തെ ഇറക്കി അവർക്ക് അള്ളാഹുവിന്റെ ഏകത്വവും റസൂലിന്റെ വിശാലത്വം അതിന്റെ സത്യതയും ബോധ്യപ്പെടുന്നു. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപം അത്ഭുതാടയാളങ്ങൾ
സംബന്ധിച്ചപ്പോൾ അള്ളാഹു വേറെ വക്കരത്തെ ഒന്നും അറിയില്ല. അറബികൾക്ക് പരിചയമുള്ള അവർ സഞ്ചരിക്കുന്ന ഒട്ടകത്തിലേക്ക് വിരൽ ചൂണ്ടി അവരോട് ചോദിച്ചു, നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്? അഥവാ സ്വാലിഹിന്റെ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തിനിറക്കി കൊടുക്കപ്പെട്ട ഒട്ടകത്തിന്റെ സ്ഥാനത്താണ് ബുദ്ധിപരമായി വളർച്ചയെത്തിയ ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളും സാധാരണ ഒട്ടകങ്ങളും. അതേപോലെ അങ്ങനെ ആലോചിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഇന്നമൽ മുഅ്മിനൂന, നിശ്ചയമായും വിശ്വാസികൾ അവരെങ്ങനെയുള്ളവരാണ്? അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയം പ്രകമ്പിതമാകും, വിറക്കും. വൈദാ തുലിയത്താലേക്കും ആയാത്തുഹൂ, അല്ലാഹുവിന്റെ ആയത്തുകൾ ഖുർആനിന്റെ വാചകങ്ങൾ അവരുടെ മേൽ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ, ദാദത്തുഹും ഈമാന, അവരുടെ വിശ്വാസം വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവര് അവരുടെ റബ്ബിൽ ഫലമേൽപ്പിക്കുന്നവരാണ്. ഖുർആൻ ഓതി കേട്ടാൽ ഈമാൻ വർദ്ധിക്കും. ഖുർആനിൽ അർത്ഥമൊന്നും അറിയില്ലെങ്കിലും ദിവ്യമായ ഒരു സ്വാധീന ശക്തി മനുഷ്യനിലുണ്ട്, ഒരു ആകർഷണീയതയുണ്ട്. പക്ഷെ അത് മാത്രമല്ല അല്ലാഹു ഈ പറയുന്നത്, ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ വിശ്വാസം വർദ്ധിക്കുന്നതിന്റെ കാരണം ഓതിക്കേൽപ്പിക്കപ്പെടുന്നതിന്റെ അർത്ഥം വിശദാംശങ്ങളും വിശദീകരണവും അവർക്കറിയാം എന്നതുകൊണ്ടാണ്. അപ്പോ ഖുർആൻ കൊണ്ട് ഈമാൻ വർദ്ധിക്കണമെങ്കിൽ നമ്മൾ ഖുർആൻ പഠിക്കണം. പ്രമുഖ പണ്ഡിതനായ പുറമുറാദ് പറയുന്നത് പോലെ, ജീവിത ദാതാവുമായുള്ള ജീവിതത്തിന്റെ കൂടിക്കാഴ്ചയാണ് ഖുർആൻ പഠനത്തിൽ സംഭവിക്കുന്നത്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, മരണത്തെയും മരണാനന്തര ജീവിതത്തെയും സംവിധാനിച്ച, സ്വർഗനരകങ്ങൾ ഒരുക്കിയ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, നമ്മളുടെ കത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫ്രം അല്ലാഹ് ടു നമ്മൾ ഓരോരുത്തരും, അങ്ങനെ നൽകപ്പെട്ട ഒരു റിസാല, ഒരു സന്ദേശമാണ് ഖുർആൻ, ഒരു കർത്താന ഖുർആൻ. ഓരോരുത്തർക്കും നൽകപ്പെട്ടതാണ്. എന്നെക്കുറിച്ച്, എന്റെ ജീവിതത്തെക്കുറിച്ച്, എന്റെ ഭാഗതേയത്തെക്കുറിച്ച്, എന്റെ പര്യവസാനത്തെക്കുറിച്ച്, അതിന്റെ എല്ലാം സൃഷ്ടാവായ ഉടമസ്ഥനായ അല്ലാഹുവിന് പറയാനുള്ളത് ഇതിലുണ്ട്. അതിനെ അവഗണിക്കുക, അത് ശ്രദ്ധിക്കാതിരിക്കുക, ആ മെസ്സേജ് നിങ്ങളുടെ ഇൻബോക്സിൽ വന്ന് കിടക്കുന്ന ഈ മെസ്സേജ് ശ്രദ്ധിക്കാതിരിക്കുക എന്നത് വ്യക്തിത്വമാണ്, അപകടകരവുമാണ്. നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം നിങ്ങളുടെ മെയിൽബോക്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്ദേശ സ്വീകരണ സംവിധാനങ്ങളിലോ, കത്തായോ അല്ലെങ്കിൽ വാട്സാപ്പായോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല, അതിന് നിങ്ങൾ വില കൊടുക്കേണ്ടി വരും.
നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഉന്നതാധികാര ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്കൊരു കത്തയോ, അതിന് ഉള്ളടക്കം നമുക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾ ഇവിടെ എന്തോ ആവശ്യപ്പെട്ടിട്ടായിരിക്കാം, നിങ്ങളെന്തോ തിരുത്തണമെന്ന് പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ശാസിച്ചുകൊണ്ടായിരിക്കാം, നിങ്ങളെ ശിക്ഷിച്ച് പണിഷ് ചെയ്തുകൊണ്ടായിരിക്കാം. നിങ്ങൾക്കൊരു ലെറ്റർ ആയിരുന്നു, നിങ്ങൾ ആ ലെറ്റർ ശ്രദ്ധിക്കുന്നേയില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാഘാതമാണ്, നിങ്ങളതിന് വില കൊടുക്കേണ്ടി വരും. ഇതുപോലെ സൃഷ്ടാവായ അള്ളാഹു ഓരോ മനുഷ്യനും അയച്ചിട്ടുള്ള നൽകിയിട്ടുള്ള സന്ദേശമാണ് ഖുർആൻ. അത് അലൈഹി സ്വലാത്തു വസ്സലാമ വിലക്കപ്പെട്ട കനിപറിച്ച് സ്വർഗപൃഷ്ഠനാകുന്ന സന്ദർഭത്തിൽ അങ്ങനെ പശ്ചാത്തപിച്ചു. ഇപ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, ഉമ്മാ യുതി അന്നക്കും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫൻ വലാ ഹം യഹ്സനൂൻ. എന്റെ സന്മാർഗം വന്നു കിട്ടും, ആ സന്മാർഗത്തെ സ്വീകരിക്കുന്നവർ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടി വരില്ല. ജീവിതത്തിൽ ഒരുപാട് ഭയപ്പാടുകളും ദുഃഖ നിമിത്തങ്ങളുമുണ്ട്. പക്ഷേ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നുമുള്ള മോചനത്തിന്റെ വഴി ഞാൻ കാണിച്ചു തരും. അത് വ്യത്യസ്തങ്ങളായ പ്രവാചകന്മാരിലൂടെ, വ്യത്യസ്തങ്ങളായ വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു നൽകിയിട്ടുണ്ട്. ആദം അലൈഹിസ്സലാമിന്റെ സന്തതികളായ നമുക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥമാണ് ഖുർആൻ. മുമ്പിവിടെ സൂചിപ്പിച്ചതുപോലെ സൂറത്തു ഫാത്തിഹയിൽ ഖുർആനിന്റെ പ്രയാമ്പിൾ, പ്രാരംഭം, ആമുഖം, അതിന് നമ്മൾ അതൊരു പ്രാർത്ഥനയാണ്. അതിന്റെ ഫോർമാറ്റ്, അതിന്റെ രൂപം, ഘടന പ്രാർത്ഥനയുടെ അല്ലാഹുവിനെ സ്തുതിച്ച് അവന്റെ മഹത്വങ്ങൾ വാഴ്ത്തി, എന്നിട്ട് നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നുണ്ടോ? ആദ്യത്തെ ചോദ്യം ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. നമ്മൾ അല്ലാഹുവിന് വാക്ക് കൊടുത്തു, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ, നിനക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലാക്കാം. ഏതാണ് സിറാത്തുൽ മുസ്തഖീം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുസരിച്ചവരുടെ വഴി. നിന്റെ കോപത്തിന് ഇരയായവരുടേതല്ലാത്ത വഴി, വഴി വിളിച്ചുപോയവരുടേതല്ലാത്ത വഴി, അതിലെ എന്നെ കൊണ്ടുപോകണം, വഴി നടത്തണം. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഖുർആൻ, അല്ലെങ്കിൽ ഖുർആനിന്റെ ബാക്കി ഭാഗം, അല്ലെങ്കിൽ മൊത്തം ഖുർആൻ. അങ്ങനെയാണ് ഖുർആൻ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മള് എല്ലാ വഖ്ത്, അഞ്ച് വഖ്ത് നമസ്കാരത്തിൽ നാല് തവണ അള്ളാഹുനോട് പറയുന്നുണ്ട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ശരിയായ വഴിയിലാക്കണം. അതിന്റെ മറുപടിയാണ് ഖുർആൻ. ചോദ്യങ്ങനെ ചോദിക്കാൻ ഉത്തരമുണ്ട്, ഉത്തരമൊക്കെ വേണം. ചോദ്യം ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഇങ്ങനെ ഏർപ്പാടില്ലല്ലോ. ചോദ്യത്തിന് ഉത്തരമുണ്ട്, ആ ഉത്തരം സ്വീകരിക്കണം. ആ ഉത്തരം സ്വീകരിക്കണം, ഓർമ്മപ്പെടുത്താനാണ് ചോദ്യം ആവർത്തിക്കാൻ പറഞ്ഞത്. ആ ചോദ്യത്തിന്റെ പ്രാഥമികമായ ഉത്തരം ആരാ, മൊത്തത്തിലുള്ള ഉത്തരം ദീനുൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും സുപ്രധാനവും ഒന്നാമത്തതുമായ അടിസ്ഥാന പാഠപുസ്തകം ഖുർആൻ. ബാക്കിയെല്ലാം അതിന്റെ വിശദീകരണം. ഖുർആൻ ലോകത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാറ്റിനേക്കാളും വിലപ്പെട്ടതാണ്. നമ്മളുടെ മറ്റ് വിജ്ഞാനങ്ങൾ, സമ്പത്ത്, സൗകര്യങ്ങൾ,
സുന്നത്തിനേക്കാളും വിലപ്പെട്ടത് വിലയുള്ളത് ഖുർആനാണെന്ന് അല്ലാഹു ഖുർആനിൽ തന്നെ പറയുന്നു. യാ അയ്യുഹന്നാസ്, വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടല്ല ഇത് പറയുന്നത്, മനുഷ്യരെ ജനങ്ങളെ, കദിജാഅതുകും മൗഇദതുൻ മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള, എന്റെ ഭാഗത്തു നിന്നുള്ള എന്നല്ല അല്ല പറയുന്നത്, ബന്ധം നിങ്ങളുമായിട്ടാണ്, നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള സാരോപദേശം സതുപദേശം നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള എല്ലാ പുസ്തകങ്ങൾക്കും അസുഖങ്ങൾക്കും ഉള്ള മരുന്ന്, സന്മാർഗം, കാരുണ്യം, വിശ്വാസികൾക്ക്. പ്രവാചകരെ പറയുക, അല്ലാഹുവിന്റെ ഔദാര്യമായിട്ട് അവന്റെ കാരുണ്യമായിട്ടാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടത്. നിങ്ങൾ സന്തോഷിക്കുക, ഓ ഒരു ഖുർആൻ ഉണ്ടല്ലോ, അത് ഓതണല്ലോ, അത് പഠിക്കണല്ലോ. എന്ന നമസ്കാരത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞില്ലേ, അത് വലിയ ഒരു ഭാരം വാഗ്ജനയമാണ് മനസ്സിൽ ഇല്ലാത്തവർക്ക്. അങ്ങനെയല്ല, സംവിധാനിക്ക വലിയ പ്രഹു, അക്കാരണത്താൽ സന്തോഷിക്കുക. സന്തോഷിക്കാൻ കാരണമന്വേഷിച്ച് നടക്കുന്ന കാലമാണിത്. ദുഃഖിക്കാനുള്ള കാരണങ്ങൾ ഇന്ന് മനുഷ്യർക്ക് പൊതുവിൽ കുറവാണ്. ജീവിതത്തിൽ എന്നിട്ടും വലിയ സന്തോഷമൊന്നുമില്ല, സന്തോഷത്തിന്റെ കാരണങ്ങൾ തേടി നടക്കുകയാണ്. അതിന് മനുഷ്യൻ പല വഴികളും കണ്ടിട്ടുണ്ട്, അതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നു, അതിനൊക്കെ അതിന്റെ അളവിലുള്ള ന്യായവും പ്രസക്തിയും ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ട് അല്ലാഹു നൽകിയതാണ് അക്കാരണത്താൽ പല്യപ്രഭു. നിങ്ങൾ സന്തോഷിക്കുക, ഖുർആൻ അങ്ങേയറ്റത്തെ സന്തോഷദായകമായ നമുക്ക് ആഹ്ലാദം നൽകുന്ന ഒന്നാണെന്ന് ഖുർആൻ പറയുന്നു. ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാത്തിനേക്കാളും ഉത്തമമായതാണ് ഖുർആൻ. സമ്പത്തിനേക്കാൾ, വീടിനേക്കാൾ, സൗകര്യങ്ങളെക്കാൾ, പദവികളെക്കാൾ, മറ്റ് വിജ്ഞാനങ്ങളെക്കാൾ, മറ്റെല്ലാത്തിനേക്കാളും ഉത്തമമായത്, ഏറ്റവും മേത്തരമായത്, ഏറ്റവും ഉത്കൃഷ്ടമായത്, നമ്പർ വണ്ണായത്, ഏറ്റവും ക്വാളിറ്റിയുള്ളത്. ആന അത് പഠിക്കുക എന്ന് പറയുന്നത് മറ്റെന്തിനേക്കാളും നമ്മൾ പ്രാധാന്യം നൽകേണ്ട കാര്യമാണ്. ഖുർആനുമായിട്ട് നമുക്ക് പരിചയമുണ്ട്, നമ്മൾ നമസ്കാരത്തിൽ ഖുർആൻ ഓതുന്നുണ്ട്, ഖുർആൻ കേൾക്കുന്നുണ്ട്. എന്താണ് ഇതിൽ പറയുന്നത്? ചുരുങ്ങിയതൊരു കൗതുകമുണ്ടാവില്ലേ? ഞാൻ പണ്ട് എന്റെ കൂടെ പഠിച്ച ഒരു സഹപാഠിയോട് ബാങ്കിനെ കുറിച്ച് ചോദിച്ചു. എത്രയോ കാലമായി ഒരു വിശ്വാസിയല്ലാത്ത സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹപാഠിയോട്, എത്ര കാലമായി നിങ്ങളിത് കേൾക്കും, എന്തായി പറയുന്നത്? നിങ്ങളതിനെ ആലോചിക്കേണ്ടതല്ലേ? ബുദ്ധിയും ബോധവും ഉള്ള ആളുകളെന്ന നില പലതിനെക്കുറിച്ചും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന, മനനം ചെയ്യുന്ന ആളുകളെന്ന നിലക്ക് നിങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി അഞ്ചു നേരം കൃത്യമായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും എത്രയെങ്കിലും നേരം നിങ്ങളുടെ കാതിലുടക്കുന്ന ഒരു കുറെ ശബ്ദവീതികളല്ലേ അത്? ആ ചോദ്യത്തിന്റെ മുമ്പില് ആ വിദ്യാർത്ഥി പദവി വളരെ താല്പര്യത്തോടെ എന്താണ് പറയുന്നത്? നീ പറഞ്ഞപ്പോഴേ ആലോചിച്ചത് അങ്ങനെ ഒരു കാര്യമില്ല. ഇതുപോലെ
നമ്മൾ എത്രയോ കാലമായി കുഞ്ഞു നാൾ മുതൽ നമ്മളിലൂടെ ഖുർആനിന്റെ പല ഭാഗങ്ങൾ കടന്നുപോകും. സൂറ ഫാത്തിഹ, അമ്മജുസിലെ ചെറിയ ചെറിയ സൂറത്തുകൾ, സൂറത്ത് ബഖറയുടെ ആരംഭം, സൂറത്ത് യാസീൻ, എന്തായി പറയുന്നത്? മരണാസന്നനായ മനുഷ്യന്റെ അടുത്തിരുന്നിട്ട് നമ്മൾ സൂറത്ത് യാസീൻ ഓർക്കും. ചിലര് മരിച്ചവരുടെ അടുത്തിരുന്നിട്ട് ഓർക്കും. എന്തോ ഒരു കാര്യം, മരണാസന്നരോ മരിച്ചവരോ ആയ പ്രത്യേകിച്ച് മരണാസന്നനായ ഒരു മനുഷ്യന്റെ അടുത്തിരുന്നിട്ട് സൂറത്ത് യാസീൻ ഓതണമെങ്കിൽ എന്തോ കാര്യമായ സംഗതി അതിൽ പറയുന്നുണ്ടാവും. ഒരു മനുഷ്യന്റെ ജീവിതം വിടവറഞ്ഞു പോകുന്ന നേരത്ത് അയാൾക്ക് ഓതി കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും ഒരു പറയുന്നുണ്ടാവുക? അപ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് അങ്ങേയറ്റത്തെ ബന്ധമുള്ള സുഗൈൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅല്ലമു ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ആരാണ് നിങ്ങളിൽ ശ്രേഷ്ഠൻ? നമുക്ക് പല ഉത്തരവും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഉത്തരം, മൻ തഅല്ലമൽ ഖുർആന, ഖുർആൻ പഠിപ്പിക്കുന്നവർ, പഠിക്കുന്നവർ, തഅല്ലമ പഠിപ്പിക്കുന്നവർ, വഅല്ലമഹു അത് പഠിക്കുന്നവർ, തഅല്ലമ പഠിക്കുക, അല്ലമ പഠിപ്പിക്കുക, പഠിക്കുകയും ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമം. പഠിപ്പിക്കുന്നവരല്ലേ കൂടുതൽ ഉത്തമം? ഞാൻ പറഞ്ഞു, പഠിപ്പിക്കുന്നവരും ഉത്തമരാണ്, പഠിക്കുന്നവരും ഉത്തമരാണ്. അതിനെ അശ്രദ്ധയിൽ വിടുന്നവരാണ് ഉത്തമരല്ലാത്തവർ. സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു, തഅല്ലമു സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ പഠിക്കുക. ഇങ്ങനെ പല സൂറകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഫൈൻ അഖറഹ, ആരെങ്കിലും അതെടുത്താൽ, അതിൽ നിന്നെടുത്താൽ ബർക്കത്ത്, അത് ബർക്കത്താണ്. ജീവിതത്തിൽ ബർക്കത്തില്ലാത്ത വർഷമാണെന്ന് കൊടുത്താൽ ബർക്കത്തുണ്ട്. നിങ്ങൾ സൂറത്തുൽ ബഖറ പഠിച്ചാൽ അത് ബർക്കത്താണ്. അത് നിങ്ങൾ എടുക്കുന്നില്ലെങ്കിലോ ഹസറത്തും നഷ്ടം. അമൂല്യമായ ഒരു സാധനമുണ്ട്, എടുത്താൽ ലാഭം, എടുത്തില്ല നഷ്ടം. ബത്തുലത്തായ ആളുകൾക്ക് നടക്കില്ല. അര ബത്തുലത്ത് അലസന്മാര്, മടിയന്മാർ, അവർക്കത് സാധ്യമല്ല. ഖുർആൻ പഠിക്കാൻ കഴിയില്ല. സുമ്മ മക്കളെ കുറച്ചു നേരം റസൂലും ഉണ്ടാതിരുന്നു. സുമ്മ കാല എന്നിട്ട് പറഞ്ഞു, തഅല്ലമു സൂറത്തുൽ ബഖറ വആല ഇംറാൻ, നിങ്ങൾ വാല ഇംറാൻ, നിങ്ങൾ സൂറത്ത് ബഖറയിൽ ആല ഇംറാൻ പഠിക്കുക. ഫഇന്നഹുമാ സഹ്റാവാൻ, അത് രണ്ടും മനോഹരമായ രണ്ട് പുഷ്പങ്ങളാണ്. യദില്ലാനി അത് നാളെ അന്ത്യദിനത്തിൽ നിങ്ങൾക്ക് ഒരു മേഘം കണക്ക്, രണ്ട് മേഘങ്ങൾ കണക്ക് തണലിട്ട് വരുന്ന തണൽ മേഘങ്ങളാണവ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണുവാൻ സാധിക്കും. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എന്നത് അറിയാവുന്നതാണ്. ഇദാ മാത്തൽ ഇൻസാൻ, മനുഷ്യൻ മരിച്ചു, ഇൻകതഅൻഹു അമലുഹു, അവന്റെ എല്ലാ അമലും മുഴുവൻ ഇടപാടൊക്കെ അവസാനിച്ചു. ബാങ്ക് അക്കൗണ്ട്, നിങ്ങളുടെ എല്ലാം സ്വയം ക്ലോസ് ആവും. ഇനി ക്ലോസ് ആവുന്നില്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ, മക്കൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അത് ക്ലോസ് ചെയ്യും. നിലനിൽക്കില്ല. മരിച്ചിട്ട് ശേഷവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, നിങ്ങളുടെ സാലറി, നിങ്ങളുടെ പെൻഷൻ, നിങ്ങളുടെ സ്വത്ത് എല്ലാം ക്ലോസ് ആയിക്കൊണ്ടേയിരിക്കും. ഇന്നലെ ആ വാർത്തകൾ ഇന്നാവും. പിന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട ഭൂമിയിലെ നടപടിക്രമം അതാണ്. ഓരോന്നോരോന്ന് ക്ലോസ് ചെയ്യണം. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് ക്ലോസ് ആയി.
ഇല്ലാമിൻ സലാ, മൂന്നെണ്ണം ഒഴിച്ചു. സദഖത്തുൽ ജാരിയ, പിന്നെയും ഫലം ശ്രദ്ധിക്കുന്ന ദാനധർമ്മങ്ങൾ. ഇൽമുൻ യന്തഫഉഹി, ഉപകാരപ്പെടുന്ന വിജ്ഞാനം. ഖുർആനിനേക്കാൾ മനുഷ്യന് ഉപകാരപ്പെടുന്ന ഏത് വിജ്ഞാനമാണ് സുഹൃത്തുക്കളെ ഉള്ളത്? ഖുർആനിനേക്കാൾ വലിയ എന്ത് വിജ്ഞാനമാണ് ഈ ലോകത്തുള്ളത്? ഇൽമുൻ യന്തഫഉഹി, ഉപകാരപ്പെടുന്ന വിജ്ഞാനം. അതിലൊന്നാമത്തത് അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹു അവന്റെ ഭാഷയിൽ, അവന്റെ വാക്കുകളിൽ, വാചകങ്ങളിൽ എന്നോടും നിങ്ങളോടും പറഞ്ഞ കാര്യമാണ് ഇൽമുൻ യന്തഫഉ ബിഹി, ഉപകാരപ്പെടുന്ന വിജ്ഞാനങ്ങളിൽ ഒന്നാമത്തത്. കൊണ്ടുപോകാനുണ്ടാവുക മഹശ്ശറയുമായി ബന്ധപ്പെട്ട്, സ്വർഗവുമായി ബന്ധപ്പെട്ടൊക്കെ ഖുർആനെ കുറിച്ച് ഒരുപാട് വിശദീകരണങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ ഒരാൾ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ കയറിക്കൊള്ളാൻ പറയും, നിങ്ങളുടെ കയ്യിൽ എത്ര ഖുർആനുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര ഖുർആനുണ്ട്, അതിനനുസരിച്ച് സ്വർഗത്തിന്റെ പദവി നിർണയിക്കപ്പെടും എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഉള്ളത് വലതു സ്വാലിഹും യദ്ഉലഹും, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള്, അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നു. ഈ വലതു സ്വാലിഹും എന്ന് പറഞ്ഞാൽ അത് അതിന്റെ അർത്ഥം എന്നതിന്റെ അടയാളം, അതിന്റെ തെളിവ് എന്താണ്? ഒന്ന്, ആ കുട്ടി അള്ളാഹിനെ അനുസരിക്കുക എന്നതാണ്. രണ്ടാമത്തത് ഖുർആൻ ഓതുക എന്നതാണ്. അപ്പോ ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് കാര്യമാണ് ബാക്കിയുണ്ടാവുള്ളൂ, അതിൽ രണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് നമ്മുടെ തന്നെ ഖുർആൻ, രണ്ട് നമ്മുടെ മക്കളെ ഖുർആൻ. അപ്പൊ നമ്മൾ സ്വയം ഖുർആൻ പഠിക്കണം, നമ്മുടെ മക്കളെ ഖുർആൻ പഠിക്കാൻ പ്രേരിപ്പിക്കണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ജഅലഹു അമാമ, ആരെങ്കിലും ഖുർആനിനെ മുന്നിൽ നിർത്തിയാൽ, നിങ്ങളുടെ മുമ്പിൽ ഖുർആൻ, എന്റെ മുമ്പിൽ ഖുർആൻ, ഖുർആനിനെ നമ്മുടെ മുമ്പിൽ നിർത്തിയാൽ, അത് നിങ്ങളെ സ്വർഗത്ത് കൊണ്ടുപോകും. വഴികാട്ടിയായിട്ട് ഖുർആനെ നിശ്ചയിച്ചാൽ അത് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ആരെങ്കിലും അതിനെ പിന്നിൽ നിർത്തിയാൽ, നമ്മൾ കാണുന്നില്ല, നോക്കുന്നില്ല, പഠിക്കുന്നില്ല എങ്കിൽ, പിന്നീടുള്ള ഖുർആൻ നമ്മളെ എവിടുത്തെ കുറിച്ചിട്ടും നരകത്തിലേക്ക് കൊണ്ടുപോകും. ഖുർആൻ കൊണ്ട് വ്യക്തികൾ, സമൂഹങ്ങൾ നേടും, വേറെ ചില അതുകൊണ്ട് നിന്നിതരായി തീരുകയും ചെയ്യും. ഖുർആൻ നാളെ മഹ്ശറിൽ ഹുജ്ജത്തുല്ലക നമുക്ക് അനുകൂലമോ പ്രതികൂലമോ ആയ സാക്ഷിയാണ്. നമ്മളുടെ ജീവിതത്തിലെ, വ്യക്തി ജീവിതത്തിലായാലും സാമൂഹ്യ ജീവിതത്തിലായാലും, ആ പ്രശ്നങ്ങൾക്കെല്ലാം ഖുർആൻ നമുക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കും. ഖുർആൻ ഒരു ഈ രാമായണമോ മഹാഭാരതമോ ഒക്കെ പോലെ ഒരു ഐതിഹ്യ ഗ്രന്ഥമല്ല. ഏതോ പണ്ടേതോ കാലത്ത് സംഭവിച്ച ഏതോ ഒരു കഥ പറയുകയല്ല ഖുർആൻ ചെയ്യുന്നത്. ഖുർആൻ ഒരു കഥ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ സ്ഥലമോ കാലമോ പറയാറില്ല. സ്ഥലപ്പേരുകൾ, ആളുകളുടെ പേരുകളൊക്കെ ഖുർആനിൽ വളരെ കുറവാണ്. ഖുർആൻ മനുഷ്യനെ, ഓരോ മനുഷ്യരെയും, ഓരോ കാലത്തുള്ള മനുഷ്യരെയും ഉത്ബോധിപ്പിക്കുകയാണ്, കഥ പറയുകയല്ല. കേവല ചരിത്ര വിവരണങ്ങൾ, ബി സി
രണ്ടാം നൂറ്റാണ്ടിൽ ഇന്ന കൊല്ലത്തിൽ ഇന്ന നാട്ടിൽ ഇന്നിന്ന ആളുകളിൽ ഇന്നത് സംഭവിച്ചു എന്ന് പറയുന്ന രീതിയിൽ ആരുമില്ല. ഓരോ ഹൃദയത്തോടുമാണ് ഖുർആൻ സംവദിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നത്തിനും ഖുർആനിൽ ഉത്തരങ്ങളുണ്ട്. മുമ്പൊരിക്കൽ ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട പ്രഗത്ഭനായ ഇസ്ലാമിക ബുദ്ധിജീവി അലിജ അലിസത്ത് പ്രകോപിച്ച് പറഞ്ഞൊരു അനുഭവമുണ്ട്. അദ്ദേഹത്തിന് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം അദ്ദേഹത്തിന്റെ ഉമ്മയെയായിരുന്നു. പെടുന്ന ആകസ്മികമായി ഉമ്മ മരണപ്പെട്ടു. അത് അദ്ദേഹത്തിന് സഹിക്കാനും താങ്ങാനും കഴിഞ്ഞില്ല. അങ്ങനെ പലരും വന്നിട്ട് അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചു. ധാരാളം സുഹൃത്തുക്കളൊക്കെയുള്ള സാമൂഹ്യ പ്രസക്തനായ ഒരു വലിയ ബുദ്ധിജീവിയും എഴുത്തുകാരനും രാഷ്ട്ര നേതാവുമൊക്കെയാണ് പ്രകോപിച്ചത്. അതൊന്നും അദ്ദേഹത്തിന് ഏശിയില്ല. അദ്ദേഹത്തിന് ഒരു സമാധാനവും സമാശ്വാസവും ലഭിച്ചില്ല. അങ്ങനെ അസ്വസ്ഥനായിട്ട് അദ്ദേഹം ഖുർആൻ എടുത്ത് ഇങ്ങനെ മറിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഇതിന്റെ കണ്ണുടക്കുന്നു. സമാധാനം പ്രാപിച്ച ആത്മാവേ അള്ളാഹുവിനാൽ സംതൃപ്തരായി, അള്ളാഹുവിനെ കുറിച്ച് സംതൃപ്തരായിട്ട് അള്ളാഹുവിന്റെ ഇബാദത്തുകളിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക. എന്നിട്ട് ഭഗവിച്ച് ചോദിക്കുന്നൊരു ചോദ്യം, ഉമ്മ മരിച്ചു പോയ ഒരു മകനോട് ഇതിനേക്കാൾ ഹൃദയസ്പർക്കായി ഹൃദയസ്പർശിയായിട്ടോ ഇതിനേക്കാൾ സമാശ്വാസകരമായിട്ടോ ആർക്കാണ് ആ മകനെ സാന്ത്വനിപ്പിക്കാൻ കഴിയുക? ഇത് ഉമ്മ മരിച്ചുപോയ മോനെ മാത്രമല്ല, ഉപ്പ മരിച്ചുപോയ മോനെയും മോൻ മരിച്ചുപോയ ഉപ്പായും സഹോദരൻ മരിച്ചുപോയ സഹോദരനെയും സഹോദരിയെയും സുഹൃത്ത് മരിച്ചുപോയ സുഹൃത്തിനെയും എല്ലാം ബാധകം. നിങ്ങളെ സമാധാനിപ്പിക്കും, പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകും. പറയുന്നത് എന്റെ ഒരു മൊട്ടുസൂചി കളഞ്ഞു പോയാൽ അതുവരെ ഞാൻ ഖുർആനിൽ നിന്ന് കണ്ടത് എല്ലാ പ്രശ്നങ്ങൾക്കും ഖുർആനിൽ ഉത്തരമുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടില് സ്വവർഗലൈംഗികത വലിയ രീതിയിൽ സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് ചർച്ച ചെയ്യുകയാണ്. ഒരു പുതിയ വിഷയമായിട്ടോ അത് ചർച്ച ചെയ്യപ്പെടുകയാണ്. ശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞു, വമാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം ആ കാരണത്താൽ ഉന്മൂലനാശത്തിന് വിധേയമായ സംഭവമാണ്. അവരോട് പറഞ്ഞു, മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ, നിങ്ങളുടെ മുമ്പുള്ളൊരു സമൂഹവും ചെയ്തിട്ടില്ലാത്ത അധാർമികതയാണിത്. നിങ്ങൾ ലൈംഗികയുടെ പൂർത്തീകരണത്തിന് പുരുഷന്മാർ സ്ത്രീകളെ ഉപേക്ഷിച്ചിട്ടോ? അല്ലാഹു അതിനുവേണ്ടി തെറ്റിച്ചു വെച്ച സംവിധാനമായ ആൺപെൺ എന്ന സംവിധാനം ഉപേക്ഷിച്ചിട്ട് ആണുങ്ങൾ ആണുങ്ങളെ സമീപിക്കുന്നു. ഇതാണ് ആ നാഗരികതയുടെയും സംസ്കാരത്തിന്റെയും തകർച്ചയ്ക്ക് കാരണമായത്. പണ്ഡിതന്മാര് പറയുന്നു, കാരണമായിട്ടല്ല സംഘങ്ങളെ നശിപ്പിച്ചത്, കാരണം ബഹുദൈവ വിശ്വാസി ആകാരം അല്ലാഹു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതിനെന്തെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ അതിന്റെ വിചാരണ പരലോകത്താണ്. പക്ഷേ ബഹുദൈവ വിശ്വാസിയായിട്ട് ഇനി മുഖത്തിലായിട്ടാണെങ്കിലും ഇമാതിരി തോന്നി വാർത്തകൾ കാണിച്ചാൽ ആ സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ടു പോകും, നിലനിൽക്കുകയില്ല. അത് പകുതിയൊന്നും പറഞ്ഞില്ലെങ്കിലും നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്, ഇങ്ങനെയുള്ളൊരു സമൂഹം നിലനിൽക്കില്ലല്ലോ. കാരണം മനുഷ്യന്റെ നിലനിൽപ്പിൽ നന്നാകുന്ന നിശ്ചയിച്ചു വെച്ച ചില നിയമങ്ങളുണ്ട്, അതിനെ ലംഘിക്കുക മാത്രമല്ല ആ ലംഘനത്തെ
ഉദാത്തീകരിക്കുക, ലെജിറ്റിമൈസ് ചെയ്യുക, അതാണ് ഭയങ്കര സംഭവം എന്ന് പറയുക. ആ സമൂഹങ്ങളുടെ തകർച്ചയുടെ മരണമണിയാണ് അതിലൂടെ മുഴങ്ങുന്നത് എന്ന് അനുഭവിപ്പിക്കുന്നു. ഇങ്ങനെ അതേസമയം സ്വകാര്യതയുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ സ്വകാര്യതയുടെ മേലുള്ള കയ്യേറ്റത്തിന്റെ പ്രശ്നമാണ് പറയുന്നതെങ്കിൽ അത് ഖുർആൻ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിനെ തോന്നിവാസങ്ങളെ നിയമാനുസൃതമാക്കേണ്ടതില്ല. വല തജസ്സസു, നിങ്ങൾ ജാസൂസിന്റെ പണി എടുക്കരുത്, ചാരപ്പണി എടുക്കരുത്. സ്വകാര്യതകളിലേക്ക് മറ്റ് വ്യക്തി ഒരാളുടെ സ്വകാര്യതയിലേക്ക് മറ്റ് വ്യക്തികളോ ഭരണകൂടങ്ങളോ ഇടിച്ചു കയറരുത്. സ്വകാര്യതയുണ്ട് മനുഷ്യൻ, അവിടെ മനുഷ്യൻ തെറ്റിയിരുന്നുണ്ടെങ്കിൽ അത് അല്ലേ ഓരോട്ടായി പോകും, അവളുമായിട്ട് ആകിപ്പോകും. അതൊക്കെ നടന്ന് കണ്ടുപിടിച്ച് അതൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾ ആരെ ഏൽപ്പിച്ചിട്ടില്ല, ഭരണകൂടത്തെ ഏൽപ്പിച്ചിട്ടില്ല, ജനങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. അത് വേറെ കാര്യമാണ്. അതിന്റെ അർത്ഥം തെറ്റുകളെല്ലാം ശരിയാണ്, അതൊക്കെ ഭയങ്കര സംഭവമാണ്, അതാണ് മനുഷ്യരാശിയുടെ ജനാധിപത്യത്തിന്റെയും അവകാശത്തിന്റെയും ഒക്കെ വഴികൾ എന്നല്ല. ഇങ്ങനെ നമ്മൾ വ്യക്തിപരമായ ഭൂമീകരിക്കുന്നത് വളരെ സങ്കീർണമെന്നോ വളരെ പുതിയതെന്നോ ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നതായ പ്രശ്നങ്ങൾക്ക് ഇന്ന് മറുപടി പറയുന്നത് പോലെ പരിശുദ്ധ ഖുർആൻ മറുപടി പറയുന്നുണ്ട്. ഈ ഖുർആൻ പഠിക്കുവാൻ ഇന്ന് ലോകത്ത് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാം നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ വന്നു, എത്ര വേഗമാണ് പഠിച്ചെടുക്കുന്നത്. ഇംഗ്ലീഷ് ആവശ്യമുള്ള ഇംഗ്ലീഷ് പഠിച്ചെടുക്കുന്നു. ഓരോരുത്തരും അവർക്ക് ആവശ്യമുള്ളത് പഠിച്ചെടുക്കുന്നുണ്ട്. ഖുർആൻ നമ്മൾ പഠിക്കണം. നമ്മളോട് അള്ളാഹുവിന് പറയാനുള്ളതാണത്, അള്ളാഹു നമുക്കയച്ച കത്താണത്. അത് നമുക്ക് തിരിയുന്നില്ലെങ്കിൽ തിരിയുന്നവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് വായിപ്പിക്കണം, അതിന്റെ ഭാഷ പഠിക്കാൻ ശ്രമിക്കണം, ഉള്ളടക്കം അറിയാൻ ശ്രമിക്കണം. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഖുർആൻ സ്റ്റഡി സെന്റർ പുനരാരംഭിക്കുകയാണ്. അതിൽ ചേർന്ന് പഠിക്കുവാൻ എല്ലാവരും സന്നദ്ധമാകണം. സമൂഹത്തിൽ രണ്ട് തരത്തിലുള്ള ആളെ ഉണ്ടാവുക, ഒന്നുകിൽ ഖുർആൻ പഠിക്കുന്നവർ അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുന്നവർ. ഖുർആനുമായിട്ട് പ്രത്യേകിച്ചൊരു ബന്ധമില്ല എന്ന നിലപാടുള്ള ആരും ഉണ്ടാകരുത്. ഇതിന് പ്രായവ്യത്യാസമില്ല, ആണ് പെണ്ണ് വ്യത്യാസമില്ല, ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചവരെന്നോ ലഭിക്കാത്തവരെന്നോ വ്യത്യാസമില്ല. എല്ലാവരും പരിശുദ്ധ ഖുർആൻ പഠിക്കുവാനുള്ള ഈ സംരംഭത്തിൽ ചേർന്ന് ഇത്രയും പ്രാധാന്യമുള്ള റബ്ബുമായി നാം മുഖാമുഖം കണ്ടുമുട്ടുന്ന ആ കാര്യം വ്യക്തമാക്കാൻ, അത് പഠിക്കുവാൻ, അത് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് വളരെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കലാമ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യരിൽ ഏറ്റവും ഉത്തമരായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമന്യരായ വിശ്വാസികളെ, അള്ളാഹുവിന്റെ കൽപ്പന മനസ്സിലാക്കണമെന്ന്, അവന്റെ കലാമം പഠിക്കണമെന്ന്, തത്വതയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് മൂന്ന് മരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ബഷീർ ഹാജി, അതേപോലെ കണ്ണൂർ സിറ്റിയിലെ സലാം സാഹിബ്, ഇന്നലെ പെട്ടെന്ന് മരണപ്പെട്ട ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് വളരെ സജീവമായി ഉണ്ടായിരുന്ന സലാം സാഹിബ്, മറിയം, ഇവരുടെ എല്ലാവരുടെയും അപകടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും ഇവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ വസായിറ
ശരിപ്പെടുത്തുക. അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹിറബ്ബിൽആലമീൻ അർറഹ്മാനിർറഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ അല്ലാഹു അക്ബർ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.